നമസ്കാരം വീണ്ടും സ്വർണ്ണക്കടത്തിന് കേന്ദ്രമായി കരിപ്പൂർ മാറുന്നു കടത്തുകാരെ കിട്ടാതായതോടെ വീണ്ടും വിമാന ജീവനക്കാരുടെ സഹായത്തോടെ സ്വർണ്ണ കടത്തുകയാണ് മാഫിയ സംഘങ്ങൾ എയർ ഹോസ്റ്റസ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം രൂപയുടെ സ്വർണം കോഴിക്കോട് വിമാനത്താവളത്തിൽ പിടികൂടിയതോടെ ജീവനക്കാരും കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലാവുകയാണ് ഷാർജയിൽ നിന്ന് കോഴിക്കോട് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ എയർ ഹോസ്റ്റസ് മലപ്പുറം ചുങ്കത്തറ സ്വദേശി പി ഷാനയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് ഇവരെ അറസ്റ്റ് ചെയ്തു രണ്ടര കിലോഗ്രാം സ്വർണ്ണ മിശ്രിതത്തിൽ നിന്നാണ് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് നാല് കിലോഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തതായി കസ്റ്റംസ് അറിയിച്ചു കോഴിക്കോട് ഡിആർഐ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എയർ കസ്റ്റംസ് ഇന്റലിജൻസുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണ മിശ്രിതം പിടികൂടിയത് സ്വർണം കുഴമ്പ് രൂപത്തിലാക്കി കടത്തിക്കൊണ്ടുവരുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അടുത്തിടെ ഡൽഹി ഹൈദരാബാദ് ബെംഗളൂരു ചെന്നൈ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളിലെല്ലാം മിശ്രിത രൂപത്തിലുള്ള സ്വർണം പിടികൂടിയിരുന്നു കണ്ടെത്താൻ എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് കള്ളക്കടത്ത് സംഘം സ്വർണം കുഴമ്പ് രൂപത്തിലാക്കി കൊണ്ടുവരുന്നത് ഒളിപ്പിക്കാൻ എളുപ്പമാണെന്നതും ഇതിന് കൂടുതൽ സ്വീകാര്യതയേകുന്നു ഇതിന് ജീവനക്കാരുടെ സഹായവും കിട്ടുന്നുവെന്നതാണ് കരിപ്പൂരിലെ അറസ്റ്റ് തെളിയിക്കുന്നത് കോഴിക്കോട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കരിപ്പൂരിലെ എയർ കസ്റ്റംസ് ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലക്ഷത്തിന്റെ സ്വർണം പിടികൂടിയത് മുൻകൂട്ടി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരെ നിരീക്ഷിക്കാനും പരിശോധന കർശനമാക്കാനുമുള്ള തീരുമാനം അടിവസ്ത്രത്തിനുള്ളിലായിരുന്നു സ്വർണം ഒളിപ്പിച്ചത് ഇതിൽ നിന്ന് രണ്ടായിരത്തി അമ്പത്തിനാല് ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തു ക്യാബിൻ ക്രൂ ായതായും കൂടുതൽ അന്വേഷണം നടക്കുമെന്നും കസ്റ്റംസ് അറിയിച്ചു കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തിന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പിടിയിലാകുന്നത് രണ്ടാമത്തെ ക്രൂ ആണ് ഇവർ ഇതും കസ്റ്റംസിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഒക്ടോബർ പത്തൊമ്പതിന് ഡിആർഐ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാപ്റ്റൻ ക്രൂ പെരിന്തൽ ബണ്ണ സ്വദേശിയെ സ്വർണ്ണക്കടത്തിനിടെ പിടികൂടിയിരുന്നു ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് എക്സ്പ്രസിലെ മറ്റൊരു ക്രൂ കൂടി അറസ്റ്റിലാകുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് എസ് ശ്രീജു സൂപ്രണ്ടുമാരായ സി പി സബീഷ് എം ഉമാദേവി ഇൻസ്പെക്ടർമാരായ എൻ റഹീസ് കെ കെ പ്രിയ ചേതൻ ഗുപ്ത അർജുൻ കൃഷ്ണ ഹെഡ് ഹവീൽദാർമാരായ എസ് ജമാലുദ്ദീൻ എ വിശ്വരാജ് എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണം പിടിച്ചത് തുണി നിർമ്മിത ബെൽറ്റ് അരയിൽ കെട്ടി അതിനുള്ളിലാണ് സ്വർണ്ണ മിശ്രിതം ഒളിപ്പിച്ചിരിക്കുന്നതാണ് സാധാരണ പതിവ് സാധാരണ ആഭരണങ്ങളായും സ്വർണ കട്ടികളായും ബാഗേജിലും ശരീരത്തിലും മറ്റും ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നിരുന്നത് വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് പരിശോധന കർശനമാക്കിയതോടെ സ്വർണ്ണക്കടത്ത് തുടർച്ചയായി പിടിക്കപ്പെടാനും തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ മിശ്രിത രൂപത്തിൽ സ്വർണം കടത്തുന്നത് സ്വർണം പൊടി രൂപത്തിലോ ലായനി രൂപത്തിലോ ആക്കിയ ശേഷം തിരിച്ചറിയാൻ കഴിയാത്ത മറ്റു വസ്തുക്കളായി കലർത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സ്വർണം എക്സ് റേ പരിശോധനയിലോ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിലോ കണ്ടെത്താൻ സാധിക്കില്ല പലപ്പോഴും യാത്രക്കാരുടെ ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം സംശയമുള്ളവരെ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടികൂടാനാകുന്നത് മിശ്രിതമാക്കി വ്യാപകമായി സ്വർണം കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നു